ശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഈശോയുടെ തിരുശരീരം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നതാണ്. കാളിത്തൊഴുത്തിൽ ആദ്യമായി ഉണ്ണിയെ കയ്യിലെടുത്തത് മുതൽ കാൽവരിയിലെ കുരിശിൻ ചുവട്ടിൽ അവസാനമായി തൻ്റെ തിരുക്കുമാരനെ കയ്യിലെടുത്തത് മുതലുള്ള വരെയുള്ള മാതാവിൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കൊടുക്കുവാനും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്താൽ ഈശോയുടെ അടുക്കിലേക്ക് തിരുമുറിവിനോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സുഹൃത ജപം. അമ്മേ മാതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്കും പതിപ്പിച്ച് തരണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളയണമേ. ആമേൻ. Thank you.